സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് നാളെ. കാരണം ലാവ്ലിൻ കേസ് പരിഗണനയ്ക്കെടുക്കുകയാണ് സുപ്രീം കോടതി. കഴിഞ്ഞ 20 തവണയായിട്ട് ലാവ്ലിൻ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ അത് പരിഗണനയ്ക്കെടുക്കുകയാണ്. അതായത് കേരള ഹൈക്കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ ഇതിനകത്ത് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ പ്രതികളാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ CBI സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തൊരു കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ വിചാരണ സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. അത് നാളെ വിചാരണയ്ക്കെടുക്കുകയാണ്. ഈ കേസിൽ നാളെ വിചാരണയ്ക്കെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു പരാമർശം ഉണ്ടായെങ്കിൽ അത് സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്ന പിണറായി വിജയനും ഇല്ലെങ്കിൽ LDF സർക്കാരിനൊക്കെ ഒരു കടുത്ത ആഘാതം ഏൽപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും നാളെ വളരെ നിർണായകമായൊരു ദിവസമാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ കേസ് ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാരണം ഒരുപാട് നാളുകളായി സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്നു. പക്ഷേ 20 തവണ മാറ്റിവെക്കപ്പെട്ടു. പക്ഷേ ഇപ്പം ആ പഴയ ജസ്റ്റിസുമാരൊന്നും അല്ല ഈ കേസ് പരിഗണിക്കുന്നത്. പഴയ ജസ്റ്റിസുമാരുടെ ബെഞ്ചിലേക്കുമല്ല ഈ കേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. അത് 20 തവണ മാറ്റിവെച്ചൊരു കേസാണ്. ഏതായാലും നാളെ അത് പരിഗണനയ്ക്കെടുക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു കേസാണ്. പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിണറായിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് CPM ഇല്ലെങ്കിൽ LDF മുൻപോട്ട് പോകുന്നത്. ആ അവസരത്തിലാണ് ലാവ്ലിൻ കേസ് വീണ്ടും പൊങ്ങി വരുന്നത്. കാരണം ഹൈക്കോടതി നിരപരാധി എന്ന് പറഞ്ഞ കേസിനെതിരെ CBI അപ്പീലിന് പോയി. CBIയുടെ ഒരു തെളിവുണ്ട്. CBI പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ചെങ്കിൽ സ്വാഭാവികമായി അന്നത്തെ കാലത്തെ മന്ത്രിയായിരുന്ന പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നുള്ള, ഇല്ലെങ്കിൽ പിണറായി വിജയനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് CBI പറയുന്നത്. CBI അതിൻ്റെ പക്കലുള്ള തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ഉൾപ്പെടെ ആയിരിക്കും നാളെ അവർ ഹാജരാകുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു ദിവസമാണ് നാളെ. ഏതായാലും CPMനെ സംബന്ധിച്ച് ഈ നാളത്തെ ഒരു ദിവസം, ഇനിയിപ്പോൾ കേസ് മാറ്റിവെച്ചാലും ഇല്ലെങ്കിലും വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലാവിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.